വെൽക്കം ബാക്ക് ടു ടുഡേയ്സ് ക്ലാസ് പ്ലീസ് ടേക്ക് പേജ് നമ്പർ ഫിഫ്റ്റീൻ ലവ്ലി ഫ്ലവേഴ്സ് നല്ല ഭംഗിയുള്ള പൂക്കൾ ദ കിങ് അറൈവ്ഡ് രാജാവ് വന്നു ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ പ്ലാന്റ്സ് വന്നിട്ട് എന്ത് ഏതോ ചെടികളൊക്കെ നോക്കി ചിൽഡ്രൻ ഗ്യാതേഡ് കുട്ടികൾ ആ കൂടി ചേർന്ന് നിൽക്കുന്നു ഇവിടെ ഇൻ ദ കോട്ടിയാർഡ് ഓഫ് ദ പാലസ് കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് വിത്ത് ഫ്ലവറി പോട്ട്സ് നല്ല പൂക്കളുള്ള ചെട്ടികളുമായിട്ട് റെഡ് ചുവപ്പ് ബ്ലൂ നീല യെല്ലോ മഞ്ഞ ആ ഇങ്ങനെയുള്ള കളറുകളൊക്കെയുള്ള പൂക്കൾ അവരുടെ കയ്യിലുണ്ട് ഇതൊക്കെ ആയിട്ട് ദ കോട്ടയാട് ആ നടുമുറ്റം ഹാ ടേൺഡ് ഇൻ ടു എ ബൊക്കെ എന്തായി ആ മുറ്റം ഒരു ബൊക്കെ ആയി മാറി ദ കിങ് ലുക്ക്ഡ് അറ്റ് ദ ചിൽഡ്രൻ രാജാവ് കുട്ടികളെ നോക്കി ദർ ഫേസസ് വെർ ഷൈനിങ് അവരുടെ മുഖം തിളങ്ങുകയായിരുന്നു എങ്ങനെയാണ് തിളങ്ങിയത് വിത്ത് ഹോപ്പ് പ്രതീക്ഷയോട് കൂടെ പക്ഷേ ഹാ ദ കിങ് സൈഡ് രാജാവിന് പക്ഷെ പ്രതീക്ഷയൊന്നും തോന്നിയില്ല രാജാവ് സൈഡ് നെടുവേർപ്പെട്ടു ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി അദ്ദേഹത്തിന് ഒട്ടും സന്തോഷമായില്ല വൈ വാസ് ദ കിങ് അൺഹാപ്പി എന്തായിരിക്കും രാജാവിന് സന്തോഷമില്ലാത്തത് വാട്ട് ഡിഡ് ഹി എക്സ്പെക്ട് ഫ്രം ദ ചിൽഡ്രൻ എന്തായിരിക്കും അദ്ദേഹം കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക എം ടി പോട്ട് കാലിച്ചട്ടി അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ വരിയുടെ അവസാനം സ്ട്രിഡ് പിംഗള പിംഗ്ള നിൽക്കുന്നുണ്ടായിരുന്നു വെൻ ദ കിങ് രാജാവ് റീച്ച്ഡ് ഹിം അവൻ്റെ അടുത്തെത്തിയപ്പോൾ ഹി സ്റ്റോപ്ഡ് രാജാവ് അവിടെ നിന്നു വൈ ഡിഡ് യു കം വിത്ത് എൻ എം ടി പോട്ട് നീ എന്താ ഒരു കാലു ചട്ടിയുമായിട്ട് വന്നത് മൈ ചൈൽഡ് എൻ്റെ കുട്ടിയെ ഡിഡ്യൂസ് യൂഡ് നോട്ട് ഗ്രോയിങ് ടു എ പ്ലാൻഡ് നിന്റെ വിത്തൊരു ചെടിയായി മുളച്ചില്ലേ വിൻ ദ കിങ് ബി ആംഗ്രി വിത്ത് പിംഗ്ള രാജാവിന് പിങ്കളയോട് ദേഷ്യം തോന്നിക്കാണുമോ നൗ ടേക്ക് പേജ് നമ്പർ സെവൻറ്റീൻ ഇസ്മൈൽ ഒരു പുഞ്ചിരി സ്മൈലിൻ്റെ അർത്ഥം എന്താണ് ആ പുഞ്ചിരി സാധാരണ വലിയ ചിരി എന്ന് ചിരിന്ന് നമ്മളെന്താ പറയുക ലാഫിങ് പൊട്ടിച്ചിരിക്കുക പല്ലൊക്കെ കാണിച്ചിട്ട് പക്ഷെ പുഞ്ചിരി എന്ന് പറയുമ്പോൾ പല്ലൊന്നും കാണില്ല അങ്ങനെ ചിരിക്കുന്നതിനാണ് സ്മൈൽ എന്ന് പറയുന്നത് പിങ്കള ഹെൽഡ് ഹിസ് ഹെഡ് ഡൗൺ പിങ്കള അവൻ്റെ തല താഴ്ത്തി നിന്നു ആൻഡ് സെഡ് എന്നിട്ട് പറഞ്ഞു ഫോർഗ് മീ എനിക്ക് മാപ്പ് നൽകൂ യുവർ ഹൈനസ് അങ്ങുന്നേ രാജാവേ ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു ഗ്രോ ദ സീഡ് ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചതാണ് എന്തിനു വേണ്ടിയിട്ട് ആ ഈ വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഐ ഗിവ് ദ ബെസ്റ്റ് സോയിൽ ആൻഡ് മാനോറിറ്റീട്ട് ഞാൻ ഏറ്റവും നല്ല മണ്ണും വളവും ഇതിന് നൽകി ബട്ട് ദ സീഡ് ഡിഡ് നോട്ട് ഗ്രോ പക്ഷേ വിത്ത് മുളച്ചില്ല എസ്മൈൽ അപ്പിയേഡ് ഓൺ കിങ്സ് ഫേസ് ഇത് കേട്ടപ്പോൾ രാജാവിൻ്റെ മുഖത്തൊരു നല്ല പുഞ്ചിരി വന്നു എന്തായിരിക്കും കാരണം വൈറ്റ് ഇഡ് പിംഗ്ള ഹോൾഡ് ഹിസ് ഹെഡ് ഡൗൺ എന്തായിരിക്കും പിങ്ക്ളെ തല താഴ്ത്തി നിൽക്കാൻ കാരണം ആ സങ്കടം കൊണ്ടല്ലേ തൻ്റെ വിത്ത് മാത്രമാണ് മുളക്കാത്തത് അപ്പോൾ രാജാവിന് എന്നോട് ദേഷ്യം തോന്നുവെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ എന്തെങ്കിലും കുറ്റത്തരം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ആ നിങ്ങളുടെ അമ്മമാരൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ മെല്ലെ തല താഴ്ത്തിയിട്ടുള്ള ഉത്തരം പറയുക അപ്പോൾ അതായിരിക്കാം കാരണം വൈറ്റ് ഇഡ് ദ കിങ്സ്മൈൽ എന്തുകൊണ്ടായിരിക്കും രാജാവ് കുഞ്ചിടിച്ചിട്ടുണ്ടാവുക ദ പ്രിൻസ് രാജകുമാരൻ ഹി ഹബ് ദ പിംഗ്ള അദ്ദേഹം പിങ്കളെ കെട്ടിപ്പിടിച്ചു ആൻഡ് അനൗൺസ്ഡ് എന്നിട്ട് ആ വിളംബരം ചെയ്തു എന്താ വിളംബരം ചെയ്ത് ഹിയർ ഈസ് ദ ക്രൗൺ പ്രിൻസ് ഇതാ നിങ്ങളുടെ രാജകുമാരൻ ഐ ഹാഡ് ഗിവൺ എവ്രി വൺ റോസ്റ്റഡ് സീഡ്സ് ഞാൻ എല്ലാവർക്കും വിത്തുകളാണ് നൽകിയത് വിച്ച് വുഡ് നെവർ ഗ്രോ ഒരിക്കലും അത് മുളക്കില്ല ഓൺലി ദിസ് ബോയ് ഈസ് ഹോണസ്റ്റ് ഈ ഒരു ആൺകുട്ടി മാത്രമാണ് സത്യസന്ധൻ ഐ ആം ഷുവർ എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്താ ഉറപ്പ് വൺ ഡേ ഒരു ദിവസം ഹി വിൽ റൂൾ ദിസ് കിങ്ഡം ജസ്റ്റ്ലി അവൻ ഈ നാട് നല്ല നീതിയോടുകൂടി ഭരിക്കും അല്ലേ അതായത് ഒരു കുറ്റത്തരോ അവൻ കാണിക്കില്ല സത്യസന്ധമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ അവൻ ഈ നാട് ഭരിക്കും റോസ്റ്റഡ് സീഡ്സ് ടു ചിൽഡ്രൻ രാജാവ് കുട്ടികൾക്ക് റോസ്റ്റഡ് സീഡ്സ് ആണ് നൽകിയത് വറുത്ത വിത്താണ് നൽകിയത് ഇറ്റ് ദേ അപ്പ് വിത്ത് ഫ്ലവറി പ്ലാൻസ് പക്ഷെ അവർ എന്ത് ചെയ്തു ആ നല്ല പൂക്കളുള്ള ചെടികളുമായിട്ട് വന്നു ഹൗ ഡിഡ് ദ ഗ്രോ ദ പ്ലാന്റ്സ് എങ്ങനെയായിരിക്കും അവർ ഈ പ്ലാന്റ്സ് മുളപ്പിച്ചിട്ടുണ്ടാവുക പേജ് നമ്പർ ട്വൻറ്റി ത്രീ ആക്ടിവിറ്റി ത്രീ പിംഗ്ലാസ് ഫാദർ വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് ങ്ങളുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുവായിരുന്നു ഹി സോ ദ കിങ്സ് മെസ്സഞ്ചേഴ്സ് റൈഡിങ് ടുവേഡ്സ് ഹിം അദ്ദേഹം രാജാവിൻ്റെ ആ സന്ദേശവാഹകർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു മൈ ഗാഡ് എൻ്റെ ദൈവമേ വാട്ട് ഹാപ്പൻ ടു മൈ സൺ എൻ്റെ മകൻ എന്താ പറ്റിയത് ഹി തോട്ട് അദ്ദേഹം ചിന്തിച്ചു വൺ ഓഫ് ദ മെസ്സഞ്ചേഴ്സ് ഡെഡ് അതിലൊരു മെസ്സഞ്ചർ പറഞ്ഞു യു ആർ വാണ്ടഡ് ഇൻ ദ പാലസ് നിങ്ങളെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്

മെസ്സെഞ്ചർ നോ ഹി ഈസ് വൈസ് ആൻഡ് ഹോണസ്റ്റ് ഇല്ല അവൻ നല്ല ബുദ്ധിമാനും സത്യസന്ധനുമാണ് യുവർ ആർ സൺ ഈ സെലക്റ്റഡ് ആസ് ദ പ്രിൻസ് നിങ്ങളുടെ മകനെ രാജകുമാരനായി തിരഞ്ഞെടുത്തിരിക്കുന്നു പിംഗ്ലാസ് ഫാദർ ഈസ് ഇറ്റ് ട്രൂ സത്യം ഐ കാൺ ബിലേവ് ഇറ്റ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മെസ്സെഞ്ചർ സർട്ടൻലി യു ആർ വെരി ലക്കി സത്യമായിട്ടോ നിങ്ങൾ വലിയ ഭാഗ്യവാനാണ് പിംഗ്ലാസ് ഫാദർ താങ്ക് ഗോഡ് ദൈവത്തിന് നന്ദി ലോങ് ലിവ്കിങ് വിദ്യാധര രാജാവ് കുറേ കാലം വരെ ജീവിക്കട്ടെ നൗ പ്ലീസ് ടേക്ക് പേജ് നമ്പർ ട്വൻറ്റി സെവൻ ആക്ടിവിറ്റി എയ്റ്റ് ഹോണസ്റ്റി ഷോപ്പ് സത്യസന്ധതയുടെ കട വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താ കാണുന്നത് വാട്ട് ഓൾ തിങ്സ് ഡു യു സീ ഇൻ ദ ഷോപ്പ് എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ ഈ ഷോപ്പിൽ കാണുന്നത് ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട് അല്ലേ ഡു യു സീ എ ഷോപ്പ് കീപ്പർ ദയർ നിങ്ങൾ അവിടെ ഒരു ഷോപ്പ് കീപ്പറിനെ കാണുന്നുണ്ടോ ക്യാൻ യു ബൈ തിങ്സ് വിത്തൗട്ട് എ ഷോപ്പ് കീപ്പർ നമുക്ക് ഷോപ്പ് കീപ്പർ ഇല്ലാതെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമോ ഹൗ എങ്ങനെയാണ് ടീച്ചർ ഒരു വീഡിയോ കാണിച്ച് തരാം ഹിയർ ദിസ് അപ്ലൈസ് ആൻഡ് കമ്പനി ദ കസ്റ്റമേഴ്സ് ഇൻ എ place where no one is watching you. അപ്പോൾ ഐ ഡി ഫ്രഷ് ഫുഡ്സിൻ്റെ ഒരു ട്രസ്റ്റ് ഷോപ്പാണ് നമ്മളിവിടെ കണ്ടത് ഇങ്ങനെയുള്ള ഷോപ്പ്സ് നമ്മുടെ രാജ്യത്തും ഉണ്ട് ഇവിടെ കസ്റ്റമേഴ്സ് മാത്രമേ ഉണ്ടാവൂ ഇവിടെ ഷോപ്പ് കീപ്പേഴ്സ് ഉണ്ടാവില്ല അവിടെ മണി ബോക്സ് വെച്ചിട്ടുണ്ടാവും നമ്മൾ അവിടെ മണി ഇടണം അല്ലേ അപ്പോൾ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ഷോപ്പ് നടത്തണം അപ്പോൾ നമ്മൾ എന്താണ് ആ ഒരു രീതിയിൽ വേണം ആ ഷോപ്പിൽ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ വീഡിയോ കണ്ടല്ലോ നൗ റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹോണസ്റ്റി ഷോപ്പ് ഇനി നിങ്ങൾ ഹോണസ്റ്റി ഷോപ്പിനെ കുറിച്ച് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതണം അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ കൺസെപ്റ്റ് മാപ്പ് കംപ്ലീറ്റ് ചെയ്യാം സോ കൺസെപ്റ്റ് മാപ്പിൽ ഇവിടെ തന്നിരിക്കുന്നത് പ്രൊഡക്റ്റ്സ് ഷോപ്പ് കീപ്പർ സെയിൽസ്മാൻ പിന്നെ നമുക്ക് വേറെ എന്താ അവിടെ ഉള്ളത് ആ ഒരു മണി ബോക്സ് ഉണ്ട് പിന്നെ ടു ബോയ്സ് ആർ ആ അല്ലേ അപ്പോൾ നമുക്കിത് വെച്ചിട്ടൊരു പാരഗ്രാഫ് എഴുതാം ദിസ് ഈസ് ദ പിക്ചർ ഓഫ് എ ഹോണസ്റ്റി ഷോപ്പ് ദ നെയിം ഓഫ് ദ ഷോപ്പ് ഗിവ്സ് എൻ ഐഡിയ അബൌട്ട് ഇറ്റ് ദർ ഈസ് നോ ഷോപ്പ് ഓണർ ഓ സെയിൽസ്മാൻ ദർ ആർ ബുക്സ് Balls, bats, and many other things in the shop. The price of each item is written on the product. A box to put the cash is kept in the honesty shop. We can take the things we need and put the money in the box. In the picture, we can see two boys. One is selecting things, and the other is putting money in the cash box. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഷോപ്പ് സോ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഈ ഒരു പാരഗ്രാഫ് പൂർത്തിയാക്കുക ആഡ് മോർ സെൻറ്റൻസസ് ഇതുപോലെ കൂടുതൽ സെൻറ്റൻസസ് ആഡ് ചെയ്യണം സോ സി യു ഇൻ ഡെ നെക്സ്റ്റ് ക്ലാസ് ടിൽ ദെൻ ബൈ ബൈ